നമസ്കാരം, റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീലും സ്പെയിനും തമ്മിൽ ഇന്ന് അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഇന്ന് രാത്രി സാന്റിയാഗോ ബെർണാബുവിലാണ് ആ കിടിലൻ പോരാട്ടമുള്ളത്. ഈ മത്സരം റേസിസത്തിനെതിരെയുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കൂടി സംഘടിപ്പിക്കുന്നതാണ്, ആൻറ്റി റേസിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന മത്സരമാണ്. നമുക്കറിയാം, സ്പെയിനിലെ കളിക്കളങ്ങളിലേറെ വംശീയ അധിക്ഷേപത്തിന് വിധേയനായിട്ടുള്ള ആളാണ് വിനി ജൂനിയർ. ഇന്നലെ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടു. ആ ഘട്ടത്തിൽ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ നിരവധി ചോദ്യങ്ങൾ റേസിസവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഒടുവിൽ വിനി ജൂനിയർ കരഞ്ഞുപോയി. ഏതാണ്ട് 5 മിനിറ്റോളം ആ ഒരു പത്രസമ്മേളനം അതുകൊണ്ട് തന്നെ തടസ്സപ്പെടുകയും ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ വിനി പറയുന്നുണ്ട്. ഞാൻ മോശമായി കളിക്കുന്നുണ്ടാവാം, കളിക്കളത്തിൽ അങ്ങനെ ചെയ്യുന്നുണ്ടാവാം, അതിന് തിരിച്ചു ചെയ്യേണ്ടത് വംശീയ അധിക്ഷേപമല്ല, അത് പറയേണ്ടത് വേറെ രീതിയിലാണ്. സ്പെയിനിലെ കളിക്കളങ്ങളിലേക്ക് എനിക്ക് സമാധാനത്തോടു കൂടി കളിക്കാൻ പോകണം, എൻ്റെ കളി വെച്ചളക്കും, അല്ലാതെ എൻ്റെ തൊലിയുടെ നിറം കണ്ടളക്കില്ല എന്ന ഉറപ്പിൽ എനിക്ക് പോവാൻ പറ്റണം, അതിനു വേണ്ടിയിട്ടാണ് പോരാടുന്നത്. കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ റേസിസം കൊണ്ട് ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്പെയിന് ഒരു റേസിസ്റ്റ് കൺട്രി ഒന്നുമല്ല, ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരുപാട് റേസിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്, അതും കൂടി നമ്മൾ കാണണം. അവർ കളിക്കളത്തിൽ സ്റ്റാൻഡിൽ വരുന്നുമുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നെയ്മർ ജൂനിയർ, വിനി ജൂനിയർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സുകളിലും വിനി ജൂനിയർക്ക് ഇങ്ങനെ വംശീയാധിക്ഷേപം വന്നു എന്നുള്ള റിപ്പോർട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അത് അവന് കിട്ടണം, അവൻ്റെ സ്വഭാവത്തിനുള്ളതാണത് എന്നൊക്കെ പറയുന്നത് കാണാറുണ്ട്. നീയൊക്കെ ആരാണെടോ വിനിക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാനെന്ന് നമ്മൾ പലതവണ ചോദിച്ചു കഴിഞ്ഞു. കളിക്കളത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് വംശീയാധിക്ഷേപമല്ല മറുപടി, വംശീയാധിക്ഷേപം ചെയ്യുന്നവന് സപ്പോർട്ട് കൊടുക്കലുമല്ല, അതുമായി ബന്ധപ്പെട്ട് നിൻ്റെയൊക്കെ ഫാനിസത്തിൻ്റെ ആ ഒരു വശം, മോശപ്പെട്ട വശം കാണിക്കാൻ വംശീയാധിക്ഷേപത്തെ സപ്പോർട്ട് ചെയ്യുകയല്ല വേണ്ടത്. ഇനി ഇന്നലെ പറഞ്ഞ വാക്കുകൾ എല്ലാവരും കേൾക്കേണ്ടതാണ്, ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരും കേൾക്കേണ്ടതാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇന്നലെ സംസാരിച്ചിട്ടുണ്ട്, അതിനൊടുവിലാണ് അദ്ദേഹം വിതുമ്പി പോകുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവും ഒരുപാട് ആളുകൾ സംസാരിക്കുന്നത് കളിയിലെ കാര്യങ്ങളെയും മറ്റുമൊക്കെ വെച്ച്. ശരിയാണ്, ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടാവും, ഞാൻ കാര്യങ്ങൾ പഠിച്ചു വരികയാണ്. പക്ഷേ കളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇത്തരത്തിലല്ല മറുപടി പറയേണ്ടത്. റേസിസം എന്ന ഇഷ്യൂവിനെക്കുറിച്ച് ഞാൻ ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് പഠിക്കുമ്പോഴൊക്കെ എനിക്ക് കളിക്കാനുള്ള ഒരു ഡിസയർ കുറഞ്ഞു കുറഞ്ഞു വരുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. നോക്കുക, എൻ്റെ ഫാമിലിയിൽ നിന്നാണ് ഞാൻ ശക്തി സംഭരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ആളുകൾ എന്നോട് പറയുന്നു, കണ്ടിന്യൂ ചെയ്യണം, ഈ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യണം, ഈ ഒരു വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി. അതായത് കറുത്തവൻ അടിച്ചമർത്തപ്പെടുന്നതിനെതിരെ മുന്നോട്ട് പോകണം എന്നുള്ള വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ആളുകൾ എന്നോട് പറയാറുണ്ട്. ഫുട്ബോൾ താരങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, ഈ ക്ലബ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, എനിക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം, വേണ്ടവർക്ക് വേണ്ടി എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. എൻ്റെ അച്ഛൻ എല്ലായ്പ്പോഴും കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛനെയും ഒരു വെളുത്ത വർഗ്ഗക്കാരനെയും ഒരു കാര്യത്തിന് സെലക്ട് ചെയ്യേണ്ടി വരുമ്പോൾ വെളുത്ത വർഗ്ഗക്കാരനെ സെലക്ട് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, വൈറ്റ് പേഴ്സണെ സെലക്ട് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ സഫർ ചെയ്തിട്ടുണ്ട്, അത് എൻ്റെ നേരെ സംഭവിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇത് ഒറ്റയ്ക്ക് പോരാടി മുന്നോട്ട് പോവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, ലീഗൽ കംപ്ലൈൻറ്റുകൾ. പക്ഷേ അതിനെതിരെ ഒരു കൃത്യമായ നടപടിയും എടുക്കുന്നത് കണ്ടിട്ടില്ല, ഒരു ക്ലബിനെതിരെയും സാങ്ഷൻ വന്നതും ഞാൻ കണ്ടിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതെൻ്റെ ഫാമിലിക്കും എനിക്കും വേണ്ടി മാത്രമാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു എന്നൊന്നും പറയില്ല. പക്ഷേ ഇത് സംഭവിക്കുന്നത് ലോകം മുഴുവനുമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ പഠിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് വലിയ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകാൻ. എൻ്റെ 5 വയസ്സായിട്ടുള്ള ബ്രദറിനോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ളൊരവസ്ഥയിലൂടെ അവൻ കടന്നു പോകരുത്, അതിനു വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം കൂടിയാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം പലപ്പോഴും വേണ്ടത്ര പണിഷ്മെൻറ്റുകൾ ഈ കാര്യത്തിൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. സോ മെനി കംപ്ലൈൻറ്റുകൾ, അതുപോലെ ലീഗലായിട്ടുള്ള ലെറ്ററുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും അതുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിലുള്ള പണിഷ്മെൻറ്റുകളിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഫിഫയോടും യുവേഫയോടും അതുപോലെ ലാലീഗയോടും ഒക്കെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ശരിയാണ്, അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്തു വരുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അത് വളരെ കോംപ്ലക്സായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു.
ഫുട്ബോളിൽ ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു ഇക്വാളിറ്റി എന്തായാലും ഈ കാര്യത്തിൽ വരണം. നോർമൽ ലൈഫ് മറ്റുള്ളവർക്കുള്ള പോലെ കറുത്ത വർഗ്ഗക്കാരനും ഒരു നോർമൽ ലൈഫ് നയിക്കാൻ പറ്റണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ഫൈറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ലോകം മുഴുവനും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. സ്പെയിൻ ഒരു വംശീയാധിക്ഷേപം നടത്തുന്ന രാജ്യമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഒരുപാട് വംശീയാധിക്ഷേപം നടത്തുന്ന ആളുകൾ ഇവിടെയുണ്ട്. അവർ സ്റ്റേഡിയങ്ങളിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ടത് എല്ലാ മത്സരങ്ങൾക്കും സ്പെയിനിലെ ഏതൊരു സ്റ്റേഡിയത്തിലും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡോടെ എൻ്റെ കളി എൻ്റെ തൊലിയുടെ നിറം കൊണ്ട് അളക്കില്ല എന്നൊരു മൈൻഡോടെ എനിക്ക് പോകാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത്. പക്ഷെ എല്ലായ്പ്പോഴും അത് സാധിക്കുന്നില്ല. ഞാൻ എല്ലാ ദിവസവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ഫുട്ബോൾ കളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിനി വിതുമ്പിക്കരയുകയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ കൊളീഗ്സും മറ്റുമൊക്കെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിനി വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഒരിക്കലും സ്പെയിന് വിട്ടു പോകുന്നതിനെക്കുറിച്ച് താൻ ആലോചിച്ചിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഈ വംശീയ അധിക്ഷേപകരായിട്ടുള്ള ആളുകൾ ചെയ്യുന്നതെന്തോ അതിലവർ സക്സസ്ഫുൾ ആവും. അതിനെന്താ എന്തായാലും താനിപ്പോൾ ഒരുക്കമല്ല. ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബ് വിട്ടു പോകാൻ താൻ ഒരിക്കലും ഇപ്പൊ ചിന്തിക്കുന്നില്ല. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടി വിനി ജൂനിയർ പറയുന്നു. ഏതായാലും എന്തുകൊണ്ട് വിനി ജൂനിയർ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ ഉത്തരം കഴിഞ്ഞ ദിവസം നിക്കോ വില്യംസ് പറഞ്ഞ ആ വാക്കിലുണ്ട്. അതെ, ഒരു കറുത്ത വർഗ്ഗക്കാരൻ വളരെ മികച്ച വലിയ കളിക്കാരനായി പോയി. കളിക്കാർ ഒരുപാടുണ്ടാവും, പക്ഷെ വലിയ കളിക്കാരനായിട്ട് അവൻ ഉയർന്നു പോയി എന്നുള്ളതാണ് പലർക്കും സഹിക്കാത്തത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഓഫ് സ്വീഡ് വെത്താം.